എല്ലാവർക്കും സൂപ്പർ ഹിറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിന്റെ പ്രത്യേകത, ഇതൊരു കുക്കിംഗ് സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇതൊരു കുക്കിംഗ് സോൺ ആണ്. ഈ കുക്കിംഗ് സോണിൽ സാധാരണ നമ്മൾ കാണാറുള്ള ഷോ പോലെ എല്ലാവരും കുക്ക് ചെയ്യുന്നു, മനോഹരമായിട്ട് അടിപൊളിയാണെന്ന് പറയുന്നു, വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത് മനോഹരം അല്ലെങ്കിൽ ആ കുക്ക് ചെയ്ത ആളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണണ്ടേ? സോ ടേക്ക് എ ലുക്ക്, അത്രേ ഉള്ളൂ കാണിച്ചു. ആൻഡ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കുംബ്ലിങ്ങ പായസം. യെസ്, ദിസ് ഈസ് കുംബ്ലിങ്ങ. യെസ്, ഓക്കേ, ടേക്ക് എ ലുക്ക്, ലെറ്റ്സ് നോക്ക് കാണിക്കാം. സ്റ്റേ ട്യൂൺഡ്. ഓ മൈ ഗോഡ്, സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കിടുക്കൻ കുംബ്ലിങ്ങ പായസം ഉണ്ടാക്കാൻ പോവാണ്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, നമ്മുടെ അതെ, ഈ കുംബ്ലിങ്ങ പായസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു ഉണ്ടാക്കുന്ന ഒരാൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ഒക്കെ ഏജ് ആയി. ഇപ്പൊ നമുക്ക് കുംബ്ലിങ്ങ പായസം ഒക്കെ ലുക്കിംഗ് ഒരു നല്ലൊരു, എങ്ങനെയാ വിളിക്കേണ്ടത്? ഒരു ലേഡി എന്ന് വിളിക്കണോ, ചേച്ചി എന്ന് വിളിക്കണോ? ചേച്ചി എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ബേസിക് എന്ന് പറയുന്നത് ലൈറ്റ് വെച്ച് ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിക്കുക. ഇത് നല്ലവണ്ണം ചൂടായിട്ട് വേണം. വെള്ളം ചൂടായിട്ടുണ്ട്, അതിനിടയ്ക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ രണ്ട് പാൽ, ഫസ്റ്റ് പാൽ, സെക്കൻഡ് പാൽ പൂജ. അതെന്താ പൂജ? ഫസ്റ്റ് പാൽ എപ്പോഴും ഒഴിക്കാം, കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ. ഇപ്പൊ കേൾക്കുമ്പോഴായിരിക്കും രണ്ടാം പാലം ആദ്യം ഇരിക്കേണ്ടത് അല്ലേ? അല്ല, ഞാൻ പശു മിൽക്ക് അല്ല, രണ്ടും കോക്കനട്ട് ആണ്. അപ്പൊ ഒന്നാം പാലിന് നല്ല കട്ടി ഉണ്ടാവും, തിക്നെസ് അധികം ഉണ്ടാവും, കൊഴുപ്പ്. കൂടാതെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും എസ്പെഷ്യലി പായസം, അതിനൊക്കെ നമ്മള് രണ്ടാം പാലാണ് വേവിക്കുന്നത്. അതിന്റെ അവസാനമാണ് ഒന്നാം പാലായി. അപ്പൊ ആ ഒരു തിക്നെസ് വരാണ്. ഇപ്പൊ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുംബ്ലിങ്ങ ഇതിൽ ആഡ് ചെയ്യാം. കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ എടുക്കും, കാരണം ഇത് നന്നായിട്ട് അത് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചോദിക്കേണ്ട കാര്യമല്ലോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കയറി കഴിക്കുക. അപ്പോ ഇനി നമുക്ക് നിങ്ങളുടെ ഫാമിലിനെ പറ്റി പറയാലോ. അപ്പൊ ഫാമിലിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട് അല്ലെ? ഈ ഫ്രണ്ടും പറഞ്ഞ പോലെ നല്ലൊരു ഷെഫാണ്, ഓൾമോസ്റ്റ് റിയാലിറ്റി ഷോയിലെ വിന്നർ ആണ്, ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഹലോ, നമസ്കാരം. ഹലോ, ഹായ്. നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് എപ്പിസോഡൊക്കെ ആണെങ്കിൽ. ഇപ്പൊ ക്യാമറയും പരിചയമായി, ഷെഫും പരിപാടിയൊക്കെ പരിചയം. അപ്പോ ഇങ്ങനെ ഒരു നമുക്ക് എന്താ വിളിക്കുക, ഒരു വർഷന്റെ കുക്കിങ്ങിനെ നമുക്ക് ഔട്ട് ഓഫ് ടെൻ ഇല്ല, ഇപ്പൊ ഒരു ജഡ്ജ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? എന്തായാലും നമുക്ക് ഫസ്റ്റ് പ്രോസാണല്ലോ, എന്തായാലും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ എന്തായാലും ഒരു മാർക്ക് കൊടുക്കേണ്ടി വരും. എന്തായാലും ഇപ്പൊ എല്ലാം കണ്ടിട്ട് എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് റെഡി ആക്കി വെച്ചേക്കാം. ഷെഫിനൊരു തെറ്റ് പറ്റാറുണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, നിങ്ങൾ തമ്മിലുള്ള പരിചയം? എന്റെ ഒരു ചേച്ചിയായിട്ട് വരും, കസിനാണ്, ചേച്ചിയായിട്ട് വരും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോ വളരെയധികം സന്തോഷത്തിലാണ്. താങ്ക് യു ചേച്ചി. അപ്പൊ ഞങ്ങൾ പിള്ളേർക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട്, അവർക്ക് ഒത്തിരി മടിയാണ് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ കുംബ്ലങ്ങ കഴിക്കാനും തോരനായാലും. അപ്പൊ നമ്മൾ എന്തെങ്കിലും അത് ഡിഫറെന്റ് ആയിട്ട് ചെയ്തു കൊടുത്താൽ അവര് അതുകൊണ്ട് നമുക്കൊരു സൂപ്പർ ഷെഫിനെ കൊണ്ട് വേർക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വരത്താ പോരെ. അപ്പൊ അതുകൊണ്ടാണ് മൂന്ന് പേരാക്കി ചുരുക്കിയത്. ചേച്ചി ബാക്കി പറയൂ. ഇനി നമ്മളെ ഏകദേശം അരമണിക്കൂർ പ്രോസസ് ആണ്. അപ്പൊ ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, സാധാരണ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞത് പറയാൻ എനിക്ക് കുക്കിംഗ് ഡാൻസ് ആർട്ട് എല്ലാം കൊണ്ടുവരും, പക്ഷെ ഇത് കൊണ്ടു നടക്കാറില്ല, അതൊക്കെ എഴുത്തിൽ മാത്രമേ കാണൂ. എങ്ങനെയാണ് ഇത് ലൈഫിൽ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? സപ്പോർട്ടീവാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പുള്ളി അലാവിനുണ്ടാണല്ലോ ഇന്നിപ്പോ ഈ പ്രോഗ്രാം എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിലായാലും, ഞാനും ടീച്ചറാണെന്ന് പറഞ്ഞു, ഡാൻസ് ടീച്ചർ അല്ല, സോഷ്യൽ സയൻസ് ആണ് ഞാൻ ഇപ്പൊ എടുക്കുന്ന സബ്ജക്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാനുള്ള ഫോക്ക്, ഭരതനാട്യം, ക്ലാസിക്കൽ, എല്ലാ ക്ലാസിക്കലും. ജോ,
നമുക്ക് അടുത്ത ഐറ്റം ആഡ് ചെയ്യാൻ സമയമായി. കത്തി വേണ്ട, സീരിയസ് ബാക്ക് ടു പ്രൊഫഷണൽ വർക്കിലേക്ക് കടക്കാം. നമുക്ക് ചൗവരി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് എല്ലാ പായസത്തിലും യൂസ് ചെയ്യുന്ന സാധനമാണോ? ഞാൻ സേമിയയിലൊക്കെ വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിക്കാനും പറ്റുമോ? കണ്ടിട്ടില്ല, ചെറിയ ഡപ്പിൽ ഇങ്ങനെ ഇതുപോലത്തെ. അങ്ങനെയല്ല, ചൗവരി കഴിച്ചാൽ എന്താ പ്രശ്നം? ചൗവരി കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. നോക്കൂ, അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. വേവ് അധികമുള്ളതുകൊണ്ട് നമ്മൾ ഇതിനൊപ്പം ഇട്ട് വേവിക്കണം. കളറും മാറില്ല, കളർ മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു മഴവില്ല് കളേഴ്സ് ഒന്നും കാണത്തില്ല. ഇപ്പൊ നിന്നെ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞാൽ എന്തൊരു കളർ, അതേ ഉള്ളൂ. അതിനപ്പുറം റെഡ് യെല്ലോ ഗ്രീൻ ഒന്നും കാണാൻ പറ്റില്ല. റൈറ്റ്, വെയിറ്റ് ചെയ്യാം. ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ ചിലപ്പോൾ ഇത് കൊള്ളും കൊള്ളത്തിലൊക്കെ ദൈവത്തിന്റെ ഒരു ഇതുപോലാണല്ലോ. നമ്മളിപ്പോ എത്ര പെർഫെക്റ്റ് ആണല്ലോ, നമുക്ക് ചെറിയ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? കൊള്ളു എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഡിപെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. അതോരോരുത്തരും ചിലർക്ക് ചില ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ആണല്ലോ. യെസ്, അതുകൊണ്ട് ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം അതിങ്ങനെ വലിച്ചെടുക്കും. ഓക്കേ, അത് കഴിയുമ്പോൾ നമുക്ക് ശർക്കര അങ്ങനെ അല്ല, ആദ്യം നമുക്ക് ശർക്കര അതിനകത്തുള്ള ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുക്കാൻ വേണ്ടി വേറൊരു ബൗളില് ഇത്രയൊക്കെ പാത്രം ഉണ്ടായി, പിന്നെ ബാക്കി പാത്രങ്ങളോട് ഇവിടെ നല്ല നല്ല ടോയ്സ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ടോയ്സ്. ഒബ്വിയസ്ലി ഈ ടോയുടെ ഉടമ ആരാണ് ചോദിക്കണം. പിള്ളേരെ പറ്റി പറയൂ. രണ്ട് പിള്ളേരുണ്ട്, ഒരാള് ഫോർത്തില് ക്യാമ്പിയൻ സ്കൂളില്, മറ്റേയാള് 3-year-old. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി വേർക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പൂജിത എന്താ മോളെ പറയുന്നത്? പൊട്ടറ്റ കുത്തുവാണോ? ചൂടുവെള്ളത്തിൽ എന്തിട്ടാലും മെൽറ്റ് ചെയ്യുമെന്ന് അറിയാമല്ലോ അല്ലേ? കുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ഫ്രൂട്ടാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുക? ആപ്പിള്. എന്താ കാരണം? അത് ശരിയാണോ? ഗസ് ചെയ്യാൻ കാരണം എന്താ? വാട്ടർ കട്ടി കിട്ടണോ കട്ടി ഇടണോ? അങ്ങനെ എല്ലാ ഫ്രൂട്ട് പൊക്കി കിടക്കും. എനിക്കറിയില്ല, പറയും. ശരിക്കും പറഞ്ഞ ആപ്പിൾ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ ജോയിന്റെ വിവരം എനിക്ക് മനസ്സിലായി. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ 95% വാട്ടർ ആയതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യും. പക്ഷെ അനാർ ഇട്ട് കഴിഞ്ഞാൽ അത് സിങ്ക് ചെയ്യും. എന്താണ് ഈ അനാർ? മാതള നാരങ്ങ. അടിപൊളി. ഇതൊക്കെ ഇപ്പോഴത്തെ ഇതല്ലേ, സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ ആപ്പുകൾ ടിപ്സുകളൊക്കെ വന്നതിന് ശേഷം പിള്ളേരെല്ലാരും അതെ എല്ലാരും പഠിച്ചു തുടങ്ങി. ഞങ്ങൾ ആപ്പിൾ കഴിക്കുമ്പോ എയറുണ്ടോ വാട്ടറുണ്ടോ നോക്കാറില്ല. എന്തായാലും അടിപൊളി. നിങ്ങൾക്ക് ഷോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചേച്ചി വാച്ച് തുടങ്ങിയ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് 100 episodes പോകട്ടെ എന്ന് വിചാരിച്ചാണ്. നമുക്ക് എന്തായാലും ഒരു സംഗീത എല്ലാരും കൂടെ ചേർന്നൊന്ന് പാടാം. ബിക്കോസ് ഇതിന്റെ ഒരു പ്രോസസ് അങ്ങനെയാണ്. അപ്പൊ നല്ലൊരു പാട്ടുകൂടെ നമുക്ക് പാടാം. ഞങ്ങൾ ഇങ്ങനെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യുവായിരുന്നു. ഏകദേശം ഒന്ന് കുറുകിയിട്ടുണ്ടല്ലേ? അതെ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്സും ഡ്രൈ ഗ്രേപ്സും നമ്മൾ നെയ്യിൽ വറുത്തെടുത്തു വറുത്തു വെച്ചിരിക്കുകയാണ്. ജോ, നീ ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല.
നമ്മളുടെ ചേച്ചി സനുഷ അല്ലേ ആർട്ടിസ്റ്റ്, പുള്ളിക്കാട്ടിക്ക് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആൽബത്തിന് അല്ലേ. നന്മ ക്രിയേഷൻസിന്റെ ബാനറിൽ മെക്കാട്ടിൻ സാറ് ചെയ്ത ആൽബമായിരുന്നു. അപ്പൊ അതില് സനുഷ എന്ന ബേബി സനുഷായിരുന്നു. അപ്പൊ ആ ടൈമില് കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. മാത്രമല്ല കൊറിയോ മറ്റേ സെന്റ് ട്രീസസ് കോളേജിന്റെ ഡാൻസ് താരമാണ്, കുറെ ഷോസിൽ ആങ്കർ ചെയ്തിട്ടുണ്ട്. സത്യം കുമ്പളങ്ങ പായസം കേൾക്കുമ്പോ കഴിക്കാൻ മൊത്തം തീർക്കാൻ ഫ്ലേവർ കിട്ടുന്നില്ലേ, കൊതി വരുന്നുണ്ടോ? കൊതി വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. ഇവനോട് സംസാരിച്ച സുപ്പാണ്ടി കഥകളൊക്കെ കണ്ണമ്പഴം മിക്സ് ചെയ്യണം. കണ്ണൻപഴം ഒരു പഴത്തിന്റെ പേരാണ്. നമ്മളിപ്പോ താഴത്തെ വീണ്ടും വീടിന്റെ രണ്ടാമത്തെ നിലയിലാണ്. മേള ചേച്ചി വാഷ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണം, അതുകൊണ്ടൊന്നും അറിയില്ല. ബിഫോർ വൈൻഡ് അപ്പ് പായസത്തിന്റെ അവസ്ഥ, ഔട്ട് ഓഫ് ടെന്നിൽ 9 marks കൊടുക്കാം. ഇതാണ് റിയൽ പായസം. ഇത് ഞാൻ പ്ലേസ് ചെയ്യുന്നത് ഇതിന്റെ അടിയിലാണ്, ടേബിളിന്റെ അടിയിൽ. ആൻഡ് നമ്മൾ ആ പായസത്തിൽ നിന്നും ചെറിയ കട്ടോരിയിൽ കുറച്ച് പായസം മാറ്റി വെക്കും. ആൻഡ് ഇതിൽ നമ്മൾ കുറേ ഉപ്പെടുത്തിടും. എന്നിട്ട് വരുമ്പോൾ ഷെഫിന് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും, പിന്നെ കൂടെ ഈ കോമാളിക്കും കൊടുക്കും. സോ ലെറ്റ് സീ ഹൗ ദ എക്സ്പ്രഷൻ ഈസ് ഗോയിങ് ടു ബി. ഇട്ട് കാണിച്ചു. സോ ലെറ്റ്സ് കോൾ ചേച്ചി നാവ്. നമുക്കിനി ഒന്നും അറിയില്ല. പാവം ചേച്ചി വരുന്നു, അടിപൊളിയാണെന്നൊക്കെ പറയുന്നു. സോ ലെറ്റ്സ് വാച്ച് ഔട്ട് എന്താണ് പറയാൻ പോണേന്ന്. സോ ലെറ്റ്സ് കോൾ. അപ്പോൾ ദ ക്ലാസി ആയിട്ടുള്ള ദ ക്ലാസിക് പായസം, ഇതിന്റെ പേരാണ് കുമ്പളങ്ങി ദ ക്ലാസ് ലെജൻഡറി ഫ്രം വർഷ ജോസ്. യെസ്, വർഷന്റെ ഒരു മനോഹരമായ പായസം. ഇതിന്റെ ഇത് 3 bites ഞങ്ങൾ എടുക്കുന്നത്. ഫസ്റ്റ് അങ്ങനെയല്ല, ഈ കുടുംബത്തിൽ കുട്ടികളുണ്ട്, അവർക്ക് കൊടുത്തു തുടങ്ങണം എന്നാ. അല്ല, ജസ്റ്റ് കുഞ്ഞുള്ളി ടേസ്റ്റ്, അവർക്ക് ജെനുവൻ ആയിട്ട് ഇതിന്റെ രുചി അറിയാൻ പറ്റും. കണ്ടോ, അപ്പൊ ഹാൻസം ആയിട്ടുള്ള 2 പിള്ളേരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മൊത്തം ഹാൻസമാണ്, വിലക്കെടുക്കാറുണ്ടോ? അപ്പൊ മോനെ, മമ്മീന്റെ ഒരു കിടിലം പായസമാണ് മമ്മി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഫസ്റ്റ് സിപ്പ് മോനാണ്, സെക്കൻഡ് സിപ്പ് ഞാനാണ്, തേർഡ് സിപ്പ് പൂജ ചേച്ചിയാണ്. അപ്പൊ ജെനുവൻ ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, കുറച്ച് മതിയോ വലുത് വേണോ? മൂന്ന് തന്നെ എടുത്ത് കഴിച്ചോ, ആവശ്യമുള്ളത് അടിപൊളി. അങ്ങനെ മോന്റെ ഇഷ്ടപ്പെട്ടു, ഇനി പെർഫെക്റ്റ് വെറുതെ പറയണമെന്ന്. ഇതിൽ പഴത്തിന് ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഏറ്റവും ഒഴിവുള്ള കാഷ്യൂ നട്സിന്റെ ഫ്രൈഡിന്റെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാനൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ല അല്ല അല്ല, പൂജ അടുത്ത് തരാം. അത് നല്ല ഭക്ഷണം കഴിച്ച ശീലമല്ല. എന്തോ ഒരു ടേസ്റ്റ് മോളിൽ നിൽക്കുന്നുണ്ട്. അടിപൊളി പായസമാണ് ചേച്ചിനെ കുടിച്ചിട്ട്. ഇനി ചേച്ചിയുടെ ഒരു അഭിപ്രായം, എനിക്ക് അതിന് കുറച്ച് എന്തോ ഉപ്പ് കൂടുതലായിട്ടുള്ള ഫീൽ ഉണ്ട്. ചെറുതായിട്ട് വള പൊടിക്ക് എന്തോ ഒരു ഉപ്പിന്റെ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉപ്പ് കൂടുന്നത് അല്ലേ. ഉപ്പ് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടാ മതി. ഇല്ല, ഉപ്പ് കറക്റ്റാണ്. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം. വെള്ളം കുടിച്ചാ വിശപ്പ് പോകും. ഇങ്ങനെ കൊണ്ടുപോവാ.
അത്ര അങ്ങോട്ട് ഓവറല്ലേ പിന്നെ. അല്ല അങ്ങനെയല്ലേ, എന്റെ വായില് വേറെ ടേസ്റ്റ് വന്നു. ഓക്കെ, അപ്പൊ ടൈം ഫോർ അസ് ടു വൈൻഡ് അപ്പ് മനോഹരമായ ഒരു എപ്പിസോഡിൽ ബ്യൂട്ടിഫൈ. ഇനി ഇതിന്റെ ഫാമിലിയിലെ ആൾക്കാരെ വിളിക്കാം, വളരെ ജെന്യുവൻ ആയിട്ട് കിട്ടിൽ ഒരു പായസമാണ്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംസാരിച്ചു, ഞങ്ങൾക്ക് ഒരു ആങ്കർ ആയിട്ടൊക്കെ ഭാവിയിൽ പ്രതീക്ഷിക്കാം. ലൈഫിൽ ഫസ്റ്റ് ടൈം കുമ്പളങ്ങ പായസം കാണാൻ പറ്റി. ഒരിക്കലും ഈ പായസം കാണുമ്പോൾ അത് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയ പായസം എന്ന് ഒരിക്കലും പറയില്ല. ഇത് കാണുന്ന കണ്ണൂർ നിൽക്കുന്ന നമ്മളുടെ ജോസ് ചേട്ടനല്ലേ, ജോസ് ചേട്ടാ ഇത് കാണുവാണെങ്കിൽ ഭാര്യ കിട്ടിയത് നല്ല നല്ല കൈപ്പുണ്യുള്ള ഭാര്യയാണ്. പിന്നെ ഏടക്കുള്ള ഉപ്പുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലേ. ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഫ്രെയിമിന്റെ ബാക്കിൽ ഒരു ഒരു 10-15 പേരെ കാണാം. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ വീട്ടിലെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു സ്പേസ് തന്നതിലും ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് തന്നതിലും ഇവരുടെ ഫാമിലി ആൾക്കാരെ സമ്മതിച്ചേ പറ്റൂട്ടോ. സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നിന്റെ കൂട്ടുകാരികളോ ഒറ്റ തന്നെ ഇവിടെ കയറ്റി പുറം ചില കുറെ, പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാവരും വാം വെൽക്കം ആണ്. ഈ വെൽക്കം തന്നെ ഞങ്ങൾ തിരിച്ച് അതേ വെൽക്കം ഞങ്ങൾ തരികയാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ കൂടെ വിളിക്കാം, ആരെങ്കിലും ചുമ്മാ ജസ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് വർഷയുടെ കംപ്ലീറ്റ് ഫാമിലിയാണ്. ഇനി അവരെല്ലാരും ഈ പായസം ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇവരാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ. അതെ, റൈറ്റ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ ആ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും എല്ലാവരുടെ ഒരു പേരൊക്കെ ചോദിക്കണ്ടേ? പൂജു, ഓക്കെ, സൗണ്ട് മാറിയാ. പിന്നെ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആണല്ലേ വർഷ, നല്ല അടിപൊളി ഏറ്റവും കുക്കിനേക്കാളും കൂടെ നല്ലൊരു അല്ലെ, അടിപൊളി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലേ ഫാമിലിയിൽ, എല്ലാവരും ചിരിക്കുക, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്, ഞങ്ങളെ ഇത്ര നേരം ശരിക്കും ഈ ഷോ ഏതാണെന്നും എന്താ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരുപാട് താങ്ക് യു സോ മച്ച്, ഞങ്ങൾ ഇത്ര നേരം ഒരു നല്ല വെൽക്കം തന്നെ തന്നായിരുന്നു. ഇനി ഇത് ഉണ്ടാക്കിയ ആൾക്കൂടെ നമുക്ക് കൊടുക്കാം, അതാണ് നമ്മുടെ ക്ലൈമാക്സ് ഷോട്ട്. ഒരു ഫുൾ ടീസ്പൂൺ കഴിച്ചിട്ട് ഒരു ഫുൾ ടീസ്പൂൺ കഴിച്ചിട്ട് ഓ മൈ ഗോഡ് അടിപൊളി എന്ന് പറഞ്ഞത്, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഓ മൈ ഗോഡ് അപ്പോൾ അങ്ങനെ നമ്മളുടെ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ അവസാനിക്കാൻ പോവാണ്. അതിന്റെ മുന്നേ നമുക്ക് വർഷ ചേച്ചിയോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യണത്? ഒരാളുടെ പേരെ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് നോക്കൂ, ക്യാമറയിലേക്ക് നോക്കൂ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ മൈ ഗോഡ് എന്ന പരിപാടിയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആയ ലിജോ താങ്കളെ പറ്റിക്കുമായിരുന്നു, ശരിക്കും ഇതൊരു പറ്റിനവരുടെ കുക്ക് ഇഷ്യൂ അല്ല, സത്യമായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറ്റിക്കുമായിരുന്നു. ഇതാണ് ഒറിജിനൽ പായസം. ആദ്യം നമ്മൾ ഇതിൽ ഉപ്പ് വാരിടാമോ എന്നാ വിചാരിച്ച, പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസറിന് പേടി പായസം കിട്ടില്ല എന്ന്, അത് കാരണം ചെറിയ ബൗളാക്കിട്ട് നമ്മൾ ഒരു 4 സ്പൂൺ വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. ഇതിപ്പോ ഒരുപാട് ഫാമിലി ഉള്ള ഒരു മുഹൂർത്തത്തിലാണ്, കിട്ടിലെ എപ്പിസോഡാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. എന്തൊരു ഫാമിലി അല്ലേ, ചീ കൊടുക്കുക, പണി മേടിക്കുക, ചീരിക്കുക, എല്ലാരും കൂടെ അടിപൊളിയാക്കുക, അടിപൊളി പായസമാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായത് സാധിച്ചതിലും, അതെ അതെ, എന്തായാലും ഇടയ്ക്ക് ചില ഉപ്പ് കഴിച്ചതിന്റെ കുറച്ച് പ്രത്യക്ഷങ്ങളൊക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഫാമിലിയിൽ ഈ ഫണ്ണും ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തട്ടെ. ഒരുപാട് സന്തോഷം എല്ലാവർക്കും കേട്ടോ, താങ്ക് യു സോ മച്ച്. Man of the
എന്നോട് ഇത് പറഞ്ഞതിന് ശേഷം ഏതൊക്കെ പായസം ഉണ്ടാക്കണമെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത് സംശയം വരുന്നു. അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ഏറ്റവും നല്ലത് നോക്കി ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ കുമ്പളങ്ങ പായസം. പക്ഷെ പായസം നമ്മള് ഉപ്പില്ലാത്ത കഴിച്ചത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ വിചാരിക്കുകയും ചെയ്തു ഞാൻ ഇത്ര ഉപ്പ് ആഡ് ചെയ്തില്ലല്ലോ. പ്രതികരിക്കാറുണ്ടല്ലോ, പ്രതികരിക്കാറുണ്ടല്ലോ. അങ്ങനെ പ്രതികരിക്കാം, ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. അപ്പോ മോനെ എങ്ങനെ ഉണ്ടായിരുന്നു മമ്മിന്റെ പായസം? ഫസ്റ്റ് വൺ ഇസ് ബാഡ് റൈറ്റ്? പുതിയ ആൾക്കാരെ, പുതിയ തീയതികളെ, പുതിയ വീട്ടുകാരെ പറ്റി കേട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച കാണാം.